ശൈലേറ്റിസ്റ്റ് നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വിധവയുടെ കാണിക്ക എന്ന് പറയുന്ന സുവിശേഷ ഭാഗമാണ് വായിച്ചു കേട്ടത്. അവിടെ പറയുന്നുണ്ട്, ഈശോ ഭണ്ഡാരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലിരുന്നിട്ട് ഓരോരുത്തരായിട്ട് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഈശോ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ധനികരായിട്ടുള്ള കുറെ പേര് വന്നിട്ട് കാര്യമായിട്ടുള്ള തുക ഈ ഭണ്ഡാരത്തിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു വിധവയായിട്ടുള്ള ദരിദ്ര വിധവ വന്നിട്ട് രണ്ട് വില കുറഞ്ഞ രണ്ട് ചെമ്പുത്തുട്ടുകൾ നിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. ഈശോ ശ്രദ്ധിക്കുന്നത് എത്രമാത്രം ഇവര് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഇവരെങ്ങനെ ഏത് മനസ്സോടുകൂടിയിട്ട് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ, അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നത് എത്രയാണ് എന്നുള്ളതിന്റെ അളവ് എടുക്കുന്നവനല്ല ഈശോ, മറിച്ച് ഏത് മനസ്സോടുകൂടി എങ്ങനത്തെ മനസ്സോടുകൂടി നീ ദൈവത്തിന് കൊടുക്കുന്നു എന്നാണ് ഈശോ അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കൊടുക്കുന്ന അളവിലാണ് ദൈവം ശ്രദ്ധിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇത്തിരി ബുദ്ധിമുട്ടിയേനെ. കാരണം എന്താണ്, നമ്മൾ കുറെ പൈസ ഉണ്ടാക്കി ദൈവത്തിന് കൊണ്ടുകൊടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും ബുദ്ധിമുട്ടിയേനെ. പക്ഷേ ദൈവം അവിടെ ശ്രദ്ധിച്ചത് എന്താണ്, കർത്താവ് അവിടെ ശ്രദ്ധിച്ചത് ഇവന് ഏത് മനസ്സോടുകൂടി കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവം ശ്രദ്ധിച്ചത്. ഇങ്ങനെയാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്, ഞാൻ കൊടുക്കുന്നത് എത്ര ചെറുതാണെങ്കിലും അത് നല്ല മനസ്സോടുകൂടി കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചാൽ ദൈവസന്നിധിയിൽ എനിക്ക് വിലയുണ്ടാകും എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സമ്പത്ത് മാത്രമായിട്ടല്ല, സമയവുമായിട്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ദൈവത്തിന് കുറെ കാര്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. എന്റെ സമയം സമർപ്പിക്കുന്നുണ്ട്, എന്റെ അധ്വാനം സമർപ്പിക്കുന്നുണ്ട്, എന്റെ സമ്പത്ത് സമർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സമർപ്പിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടിയിട്ടാണോ ഞാൻ സമർപ്പിക്കുന്നത്? നല്ല മനസ്സോടുകൂടിയിട്ട് ദൈവത്തിന് സമർപ്പണം ചെയ്യാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.